കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ്സിയും തമ്മിൽ നടന്ന മത്സരത്തിൽ ഒരു വിവാദ ഗോൾ പിറക്കുകയും ഇതിനെ തുടർന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായ ഇവാൻ വുക്കുമിനോവിച്ച് കളി ബഹിഷ്കരിച്ചുകൊണ്ട് കളം ഇടുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്നാൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ റഫറിയുടെ ഭാഗത്ത് യാതൊരുവിധ തെറ്റൊന്നുമില്ലെന്നും ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ഇവാൻ വുക്കുമിനോവിച്ചിന്റെ ഭാഗത്ത് എല്ലാ തെറ്റും ചാർത്തിയിരിക്കുകയാണ്. വിശദമായ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ 50K എന്ന വലിയൊരു ഫാമിലിയിലേക്ക് എത്താൻ വേണ്ടി ഏതാനും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിലവിൽ ഇവാന് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളും ഉയരുന്നുണ്ട്. ക്ലബിന്റെ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായ ഇവാൻ വുക്കുമിനോവിച്ചിനെതിരെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ കോച്ചിനെ പുറത്താക്കുകയോ അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ആരാധകരുടെ ഭാഗത്തുനിന്ന് ബ്ലാസ്റ്റേഴ്സിന് ഒരു സപ്പോർട്ടും ഉണ്ടാകുകയില്ല എന്ന് ഇന്നലെ മഞ്ഞപ്പട ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇനി മറ്റൊരു അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഒഡീഷ എഫ്സിയുടെ നിലവിലെ കോച്ചായിട്ടുണ്ടായിരുന്ന ജോസഫ് കോംബോവിനെ പുറത്താക്കിയിരിക്കുകയാണ് ഒഡീഷ എഫ്സി. ഈ ഒരു സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് എലിമിനേറ്റർ വരെ തുടരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒഡീഷ എഫ്സിക്ക്. അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടറായിട്ടുള്ള മാർക്കസ് മെർഗുലോ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഹൈദരാബാദിലെ കോച്ചായുള്ള മാനുലോ മാർക്കസിന് ഹൈദരാബാദ് ഒഴികെയുള്ള 5 ടീമുകൾ മികച്ച ഓഫർ നൽകിയിട്ടുണ്ട് എന്നതാണ്. നിലവിൽ ഹൈദരാബാദുമായിട്ട് മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു തീരുമാനം വന്നിട്ടില്ലെന്നാണ് മാർക്കസ് പറയുന്നത്. ഇത്രയ്ക്ക് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവർക്കും ബൈ ബൈ.